നമസ്കാരം. നായർ സർവീസ് സൊസൈറ്റിയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി കരയോഗാംഗങ്ങൾ ഒരു ജനറൽ സെക്രട്ടറിയുടെ കോലമുണ്ടാക്കി അതിൽ ചെരുപ്പ് മാലയണിയിച്ച് കത്തിക്കുന്ന ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ കാണുകയുണ്ടായി. ഭാരതീയ സംസ്കാരത്തിൻ്റെയും ഇതിഹാസങ്ങളുടെയും ഹൈന്ദവ വിശ്വാസങ്ങളുടെയും തുടർച്ചയായി ഭാരത ചരിത്രത്തിലെ ഏറ്റവും ആഹ്ലാദ നിർഭരമായ നിമിഷങ്ങളുടെ തുടിപ്പുകൾ പുതിയ തലമുറയിലേക്ക് പകർന്നു നൽകുന്ന മഹനീയമായ ഒരു ആഘോഷത്തെ വിലക്കിക്കൊണ്ട് രാഖികൾ അഴിപ്പിച്ച് ചുറ്റും നിൽക്കുന്ന ഏറാൻ മൂളികളുടെ മുന്നിൽ കേമനാകാൻ ശ്രമിച്ച സുകുമാരൻ നായരുടെ മുഖത്തേറ്റ കടുത്ത പ്രഹരം തന്നെയാണ് ഈ സംഭവം. സംഘപരിവാർ നേതാക്കളുടെ കാലു പിടിച്ച് ഒരു പ്രസ്താവന ഇറക്കി തടിയൂരാൻ ശ്രമിച്ചതും വിജയിച്ചില്ല. കാരണം ആ പ്രസ്താവനയിലും NSSന്റെ ആസ്ഥാനത്ത് സുകുമാരൻ നായർ കാണിച്ച അല്പത്വം നിഷേധിച്ചിട്ടില്ല. പകരം NSSനെതിരെ RSS സോഷ്യൽ മീഡിയയിൽ പ്രചരണം നടത്തുന്നു എന്ന വാർത്ത തെറ്റാണ് എന്ന് മാത്രമാണ് പറഞ്ഞത്. സോഷ്യൽ മീഡിയയിൽ NSSന് എതിരെ ആരും പ്രചരണം നടത്തുന്നില്ല. പ്രചരണം നടത്തുന്നത് സുകുമാരൻ നായരുടെ ഏകാധിപത്യപരവും ധിക്കാരപരവുമായ നടപടികൾക്കെതിരെയാണ്. അത് നടത്തുന്നത് RSS അല്ല, നായർ സമുദായാംഗങ്ങൾ തന്നെയാണ്. പ്രഗത്ഭരായ പണ്ഡിതന്മാരിരുന്ന കസേരയിൽ ഒരു തീരാക്കളങ്കമായി കയറിയിരിക്കുന്ന സുകുമാരൻ നായർ ഒരു കാര്യം മാത്രം ഓർക്കണം. പണ്ടും ഇന്നും എന്നും രക്ഷാബന്ധൻ എന്നത് ജാതി മത വർഗചിന്തകൾ അകലെ നിർത്തിക്കൊണ്ട് ഭാരത ജനത ആൺപെൺബന്ധങ്ങളുടെ പവിത്രതയും കരുതലും സ്നേഹവും വിളിച്ചോതുന്ന ഒരാചാരമാണ് എന്ന് നിങ്ങൾക്കും നിങ്ങളുടെ ചുറ്റും നിന്ന് വാഴ്ത്തുപാട്ടുകൾ ഉറക്കെ പാടുന്ന നായർ പാണന്മാർക്കും അറിയാതെ പോയത് പ്രബുദ്ധമായ ഒരു സമുദായത്തിൻ്റെ ദുരവസ്ഥയാണ്. ഭാഗവത പാരായണത്തിലും വിഷ്ണു പുരാണത്തിലും ലക്ഷ്മി ദേവി മഹാവിഷ്ണുവിന് വേണ്ടി ബലിചക്രവർത്തിയുടെ കൈത്തണ്ടയിൽ രാഖി ബന്ധിച്ചത് വായിച്ചറിയാൻ കഴിവില്ല എങ്കിലും ആരും പറഞ്ഞു തന്നിട്ടെങ്കിലുമില്ലേ? ഭവിഷ്യ പുരാണത്തിൽ ഇന്ദ്രന്റെ ഭാര്യയായ സച്ചി ഭർത്താവായ ഇന്ദ്രന് രാഖി കെട്ടിയതും അറിയണം നിങ്ങൾ. ഭഗവാൻ ഗണേശനെ സഹോദരി ദേവി മാനസ രാഖി കെട്ടിച്ചതും ദ്രൗപദി കൃഷ്ണന് മുറിവേറ്റപ്പോൾ ചേലയുടെ ശകലം കൊണ്ട് രക്ഷാബന്ധനം നടത്തിയതും യുദ്ധത്തിനിറങ്ങിയപ്പോൾ രാഖി കെട്ടിയതും ഭാരത ഇതിഹാസത്തിലെ സുവർണ നിമിഷങ്ങൾ തന്നെയാണ്. ലോകം കീഴടക്കാൻ ഭാരതത്തിലെത്തിയ അലക്സാണ്ടർ ചക്രവർത്തി പുരൂരവസിന്റെ മുന്നിൽ തോൽവിയുടെ കയ്പ് രുചിച്ചപ്പോൾ അലക്സാണ്ടറുടെ ഭാര്യ ഭർത്തൃജീവൻ രക്ഷയ്ക്കായി പുരൂരവസ് എന്ന പഞ്ചാബിലെ രാജാവിന് രാഖി കെട്ടിയതും നിങ്ങൾക്കറിയാമോ? ചിത്തൂരിലെ മഹാറാണി കർണാവതി ഹുമയൂൺ ചക്രവർത്തിക്ക് രാഖി അയച്ചു കൊടുത്തത് നിങ്ങൾക്കറിയുമോ? ഇതൊന്നും മനസ്സിലാക്കാതെ NSS ആസ്ഥാനത്ത് നക്കാപ്പിച്ച ശമ്പളം വാങ്ങി നിങ്ങളുടെ ആട്ടും തുപ്പും സഹിച്ച് ജീവിക്കാനായി ജോലി ചെയ്യുന്ന പാവം ജീവനക്കാരെ വരി വരിയായി നിർത്തിക്കൊണ്ട് അവരുടെ സഹോദരിമാർ കെട്ടിക്കൊടുത്ത രാഖിയും ക്ഷേത്രത്തിൽ പൂജിച്ചു കെട്ടിയ ചരട് സഹിതവും അഴിപ്പിക്കുന്നതിന് മുൻപ് എന്താണ് രക്ഷാബന്ധനെന്ന് നിങ്ങൾക്കുമൊന്ന് തിരക്കമായിരുന്നു. മതുമൂലം മുതൽ പെരുന്നവരെ പോകുന്നതിന് 1.5 ലക്ഷം രൂപയോളം മാസം തോറും അടിച്ചു മാറ്റുന്ന നിങ്ങൾക്കും അതേ ദൂരം സഞ്ചരിക്കുന്ന മകൾക്കും മാസം തോറും 80,000 എഴുതി വാങ്ങുന്ന നിങ്ങൾ വെളിയിലിറങ്ങി നടന്നിരുന്നുവെങ്കിൽ രക്ഷാബന്ധൻ എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. ഞങ്ങൾക്കും ഇതൊക്കെ പൂർണ്ണമായും അറിയാൻ പറ്റിയത് നിങ്ങളുടെ വിവരക്കേടും ധാർഷ്ട്യവും അഹങ്കാരവും കണ്ട് ഇന്റർനെറ്റിലും പുസ്തകങ്ങളിലും നടത്തിയ അന്വേഷണത്തിൽ നിന്നും തന്നെയാണ്. ചുറ്റും നിന്നുകൊണ്ട് മുഖസ്തുതി പാടുന്ന ഏറാൻ മൂളികൾ പോയി കഴിഞ്ഞ് സമയം കിട്ടുമ്പോൾ NSS ഭരണഘടനയെടുത്ത് ഒന്ന് വായിച്ചു നോക്കണം. അതിൽ ദേശീയ ബോധത്തെ ശക്തിപ്പെടുത്തുക എന്നതും NSSന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ പറയുന്നു. അതാണ് രക്ഷാബന്ധൻ എന്ന ചടങ്ങ് കൊണ്ട് ഉദ്ദേശിക്കുന്നതും. പാലക്കാട് ഒരു ദേവീക്ഷേത്രത്തിന്റെ 50 ഏക്കർ ഭൂമി കയ്യേറാൻ ശ്രമിച്ച് കോടതിയിൽ പരാജയപ്പെട്ട നിങ്ങൾക്ക് ആചാര സംരക്ഷണം എന്നത് വെറും ഒരു മുഖം മൂടി മാത്രമാണ് എന്ന് ഞങ്ങൾക്കറിയാം. തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ കൊടിമരത്തിന്റെ തടി സമർപ്പണത്തിന് ശേഷം ശ്രീവല്ലഭനെ ഒന്ന് കണ്ടു തൊഴാൻ പോലും കൂട്ടാക്കാതെ കാറിൽ കയറിപ്പോയ നിങ്ങളുടെ കപടഭക്തി ഞങ്ങൾ കണ്ടതാണ്. താങ്കളുടെ ഈ കപടഭക്തി കൊണ്ട് മാത്രം ഇന്നും അവിടെ ധ്വജപ്രതിഷ്ഠ നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതും ഞങ്ങൾക്കറിയാം. ഷംസീർ മന്ത്രിക്കെതിരെ മിത്ത് വിവാദത്തിൽ ഗണപതി ഭഗവാന് തേങ്ങ അടിച്ച ശേഷം ഞങ്ങളെ കൊണ്ടും തേങ്ങ അടിപ്പിക്കുകയും സമരം തുടങ്ങുകയും ചെയ്തുവെങ്കിലും പിറ്റേന്ന് അധികാര കേന്ദ്രങ്ങളിൽ മകൾ യോഗ്യതയില്ലാതെ ഉന്നത പദവിയിൽ കള്ളത്തരം കാട്ടിയിരിക്കുന്നത് ചൂണ്ടിക്കാട്ടി
താരാഗ്രഹ സ്മൃതി ഉണർത്തിയപ്പോൾ തന്നെ മിത്ത് വിവാദവും സാധാരണ ഹിന്ദുവിനെയും വഴിയിലെറിഞ്ഞുകൊണ്ട് പാതിവഴിയിൽ ഇറങ്ങിയോടി മുങ്ങിയതും ഞങ്ങൾക്കറിയാം. ഇതെല്ലാം നിങ്ങൾക്കും മകൾക്കും എതിരെ വന്ന ചില കേസുകൾ മായ്ക്കാനായി അധികാര കേന്ദ്രങ്ങളിൽ സുഖിപ്പിക്കാനുള്ള കാട്ടിക്കൂട്ടലുകളായിരുന്നു എന്നാരെങ്കിലും പറഞ്ഞാൽ അതിൽ തെറ്റു പറയാനാകുമോ? എന്തായാലും എന്തിൻ്റെ പേരിലായാലും ന്യായീകരിക്കാൻ വയ്യാത്ത കാര്യം തന്നെയാണിത്. ഇതിനെല്ലാം അധികം ദൂരെയല്ലാത്ത ഒരു സമയത്തിനുള്ളിൽ പശ്ചാത്തപിക്കേണ്ടി വന്നാൽ അതിനെ കാലത്തിൻ്റെ കാവ്യനീതി എന്ന് തന്നെ പറയേണ്ടി വരും.